ഇതാണ് അതിൻ്റെ താക്കോല്. ഇത് നമുക്ക് ഓണം ഇതിൻ്റെ ചാവി നോക്കിയോ, ഒരു കോല് പോലെ ഇരിക്കുന്ന ഇതാണ്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ കുരിയപ്പുഴയിൽ ഒരു പഴയകാല അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. 1980 മോഡൽ രാജദൂത് ബൈക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളറിയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ രാജദൂതിൻ്റെ വിശേഷങ്ങൾ കണ്ടുവരാം. നമസ്കാരം, എൻ്റെ പേര് ജോബിൻ ജോൺസൺ. ഞാൻ ഈ വണ്ടിയുടെ ഓണറിൻ്റെ ഫ്രണ്ടാണ്. നിലവിൽ അദ്ദേഹം ഇപ്പോൾ യു കെയിലാണ്. അതുകൊണ്ട് ഇതിനെക്കാട്ടും അദ്ദേഹത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തുള്ളൂ. അത്യാവശ്യം എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് ഇതോടനുബന്ധിച്ച് പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. ഞാൻ കണ്ട പ്രത്യേകതകൾ ചിലത് മാത്രം, എല്ലാം വിശദമായിട്ട് എനിക്കറിയത്തില്ലെങ്കിലും ചില പ്രത്യേകതകൾ മാത്രം. പ്രധാനമായിട്ടും എനിക്കറിയുവാൻ കഴിഞ്ഞത് 1962 പോളണ്ട് രാജ്യത്ത് ഇറങ്ങിയ വണ്ടിയാണ്. അവരാണ് ഈ വണ്ടി യഥാർത്ഥത്തിൽ ഡിസൈൻ ചെയ്തത്, അവിടെയാണ് ഈ വണ്ടി ഒറിജിൻ ചെയ്തത്. പിന്നെ അത് ഇന്ത്യയിലേക്ക് അവതരിപ്പിച്ചത് എസ്കോട്ട് എന്നറിയപ്പെടുന്ന കമ്പനിയാണ്. വളരെ പ്രമുഖമായ ഒരു പുല്ല് ചെത്ത് വണ്ടി യന്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ട്രാക്ടർ അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ അവതരിപ്പിച്ച എസ്കോട്ട് എന്നറിയപ്പെടുന്ന കമ്പനിയാണ് ഇത് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. വളരെ അന്നത്തെ കാലത്ത് വളരെ പ്രസിദ്ധമായ, മാത്രമല്ല വളരെ പോപ്പുലറായ ഒരു രാജ്യ പ്രൗഢിയോടുകൂടെ നിരത്തുകളിൽ വാണ ഒരു വണ്ടിയാണ് രാജദൂത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏകദേശം ഇത് 1980 മോഡൽ വണ്ടിയാണ്. വളരെ പഴക്കമുള്ള ഒരു മോഡലാണ്. കുറച്ച് റീസ്റ്റോറേഷനൊക്കെ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഇതിൻ്റെ കമ്പനി കളർ ബ്ലാക്ക് ആയിരുന്നു. ഇത് പുതുതായിട്ട് വണ്ടി റിന്യൂ ചെയ്ത സമയത്ത് ഇനിയും കുറച്ച് റിസ്റ്റോർ ചെയ്യാനുണ്ട്. ഇപ്പോൾ നിലവിൽ മെറ്റാലിക് സിൽവറാണ് ഇതിനകത്ത് ഇപ്പോൾ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചാവി നോക്കിയോ, ഒരു കോല് പോലെ ഇരിക്കുന്ന ഇതാണ് ഇതിൻ്റെ ചാവിയുടെ പ്രത്യേകത. ഓക്കെ, പിന്നെ ഹാൻഡിൽ ലോക്ക് ചെയ്യാൻ വേറൊരു കീ ഇതിനകത്ത് എക്സ്ട്രാ ഉണ്ട്. ഹാൻഡിൽ ലോക്ക് ചെയ്യുന്ന കീ ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ 11 ലിറ്റർ കപ്പാസിറ്റി ഉള്ള പെട്രോൾ എഞ്ചിനാണ്, ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ്. ഓയിൽ മിക്സ് ചെയ്ത് വിടുന്ന ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ്. അതുപോലെ തന്നെ ഇതിന് 3 ഗിയറാണുള്ളത്, 2 ന്യൂട്രും 3 ഗിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിനും സെക്കൻഡിനും ഇടയ്ക്ക് ന്യൂട്രർ, അതുപോലെ തന്നെ സെക്കൻഡിനും തേർഡിനും ഇടയ്ക്ക് ഒരു ന്യൂട്രർ വരും. അങ്ങനെ 3 ഗിയറും 2 ന്യൂട്രറുണ്ട്. കിക്കർ ഇവിടെയാണ്, ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ കിക്കർ. ഇനി വലത്തെ വശത്തേക്ക് വരുമ്പോൾ വലത്തതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതന്നെ രാജദൂതിൻ്റെ ഒറിജിനൽ സൈലൻസർ, ഒരു ബാഡ്ജിങ് ഉണ്ട്. ഇത് കവറാണ്. ഓൾറെഡി ഇവിടെ ഇതിനകത്ത് എഞ്ചിൻ്റെ ചില പാർട്സുകൾ ഇതിനകത്തുണ്ട്. അതിനെ ഈ ഒരു നട്ട് വെച്ച് അത് കവർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ബാഡ്ജിങ് ഉണ്ട് രാജദൂതിൻ്റെ. രാജദൂതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെയിൻ സോക്കറ്റൊക്കെ വരുന്നത് വലത്തെ സൈഡിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ ബൈക്കുകളുടെ എല്ലാം ചെയിൻ സോക്കറ്റൊക്കെ ഇടത്തെ സൈഡിലാണ് ഫിറ്റിങ്സ് വരുന്നത്. അത് മറ്റൊരു പ്രത്യേകതയാണ്. ഇതാണ് അതിൻ്റെ താക്കോല്. ഇത് നമുക്ക് ഓണും ഓഫും ആക്കാൻ പറ്റിയ സംഗതിയുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ ആർ പി എം മീറ്ററാണിത്, രാജദൂതിൻ്റെ ഒറിജിനൽ മീറ്റർ. തന്നെ ഈ ഒരു സ്ക്വയർ ഫ്രെയിമിനകത്ത് സിലിണ്ടറിക്കൽ ഗ്ലാസ് ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഒറിജിനലായിട്ട് റിസ്റ്റോർ ചെയ്തെടുത്തതാണ്. പിന്നെ ഇവിടെ രാജദൂതിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ ബൈക്കുകളിലെല്ലാം
സ്പീഡോ മീറ്ററിൻ്റെ കേബിൾ ഫ്രണ്ടിലാണ് കൊടുക്കുന്നത്. പക്ഷേ ഇതിന് നേരെ പോയിരിക്കുന്നത് ബാക്ക് ടയറിലാണ് ഇതിൻ്റെ സ്പീഡോ മീറ്ററിൻ്റെ കേബിൾ പോയിരിക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഇതിവിടെയാണ് മെയിനും റിസർവും ഓഫും ആക്കുന്ന ഒരു ലിവർ ഇവിടെയാണ്. ഷോക്ക് ഓബ്സറിൻ്റെ നല്ല സസ്പെൻഷനാണ്. ഇതിൻ്റെ വണ്ടിയുടെ വേറെ രണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇപ്പോൾ തേർഡ് ഗിയർ ഇട്ടാലും എത്ര കയറ്റം വേണമെങ്കിലും കയറിക്കോളും. അത്രയ്ക്കും നല്ല ടോർക്ക് ഈ എഞ്ചിനകത്തുണ്ട്, അത്രയ്ക്കും നല്ല പവറുണ്ട്. എത്ര കയറ്റവും ഞാൻ മനസ്സിലാക്കിയത് വളരെ ഈസി ആയിട്ട് ഇതിനെ കയറിപ്പോകാൻ പറ്റും. അത്രയ്ക്കും വലിവുള്ള ഒരു വണ്ടിയാണെന്നാണ്. അതിൻ്റെ സസ്പെൻഷനും ഭയങ്കരമാണ്. കാരണം സാധാരണ നമ്മളൊരു സസ്പെൻഷൻ ചെയ്യുമ്പോൾ താഴേക്ക് താഴ്ന്നു പോകുന്നൊരു അനുഭവം ആണ്. പക്ഷേ ഇതങ്ങനെയല്ല. ആ സസ്പെൻഷൻ അനുസരിച്ച് ഇത് നമ്മളെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തത്തക്ക രീതിയിലുള്ള ഒരു സസ്പെൻഷൻ ഇതിനകത്തുണ്ട്. രാജദൂതിൻ്റെ ബാക്ക് വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബുള്ളറ്റിൻ്റെ ആ ഒരു എടുപ്പിലുള്ള ഇൻഡിക്കേറ്ററും ആ ഒരു ലൈറ്റ് ഫിറ്റിങ്സൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ എന്ന് എഴുതിയ ഈ ഒരു എംബ്ലമാണ്. അതാണ് ഇതിനെ ഏറ്റവും വലിയ രാജ പ്രൗഢി കൊടുക്കുന്ന ഒരു. പിന്നെ അതിൽ തന്നെ ഈ ഒരു സൈഡിൽ കണ്ടില്ലേ, ഈ ഒരു കിക്കർ നമ്മുടെ ഇടത്തെ സൈഡിലാണ് കിക്കർ കൊടുക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പമ്പ് ചെയ്യണം. ആദ്യം നല്ലോണം പമ്പ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ടാക്കുവാൻ. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് നാളായി ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. ഇതിന് മൂന്ന് ഗിയറാണുള്ളത്. ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അത് ഓഫ്, ദെൻ ഇത് പാർക്കിംഗ്, ഇത് ഹെഡ്ലൈറ്റ്. ഹെഡ്ലൈറ്റ് മൂന്ന് വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക, മൂന്ന് രീതിയിലത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സിസ്റ്റമുണ്ട്. പിന്നെ ഇത് ഹോണാണ്, ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചോക്ക് വരുന്നത് തൊട്ട് താഴെയാണ്. ഇതാണ് അതിൻ്റെ ചോക്ക്. ഇവിടെ മറ്റൊന്നുമില്ല. ഇവിടെല്ലാം വണ്ടിയുടെ സാധാരണ രീതിയിലുള്ള ഇടത് സൈഡിൽ വെച്ച് വലത് സൈഡിൽ. അപ്പോൾ ഇതൊക്കെയാണ് രാജദൂതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും ഇതിനെപ്പറ്റി അറിയില്ല. ഇതിൻ്റെ ഓണർ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ അറിവിൽ വെച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ ഞങ്ങളുടെ Rajdoot24 എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.